ഹലോ എവരി വൺ ഇന്ന് കമ്പോണൻസ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആർക്കിടെക്ചറിൻ്റെ ഫിഗറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ഇന്ന് അതിനകത്തുള്ള ഓരോ കമ്പോണൻസും ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു ആർക്കിടെക്ചറിൻ്റെ ആയിട്ട് വരുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രണ്ടൻ്റെ ആയിട്ടുള്ള ക്ലൈൻ ഇൻഫ്രാസ്ട്രക്ചറാണ് ക്ലയൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട് ആൻഡ് കമ്പോണൻ്റ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പിക്ചർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അതിനകത്ത് നമ്മൾ കണ്ടതാണ് ഈ ഒരു ക്ലയൻറ് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അതിനകത്ത് ഈ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് അതായത് നമുക്ക് ക്ലൗഡുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാനുള്ള ജിയോ ആയി പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ ഈ ക്ലയൻറ്റ് ഇൻഫ്രാസ്ട്രക്ചറാണ് പിന്നെ അവിടെ വരുന്നൊരു കമ്പോണൻ്റ് അപ്ലിക്കേഷൻ ആണ് ദ ആപ്ലിക്കേഷൻ മേ ബി എനി സോഫ്റ്റ്വെയർ ഓർ പ്ലാറ്റ്ഫോം ദാറ്റ് ക്ലയൻറ്റ് വാണ്ട് ടു ബി ആക്സസ് ക്ലൈൻറ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏത് സോഫ്റ്റ്വെയർ ആവട്ടെ പ്ലാറ്റ്ഫോം ആവട്ടെ അതിനൊക്കെയാണ് നമ്മളിവിടെ അപ്ലിക്കേഷൻ എന്നുകൊണ്ട് മെയിൻ ചെയ്യുന്നത് അപ്പോൾ ചില കേസുകളിൽ നമ്മളത് സോഫ്റ്റ്വെയർസ് ആയിട്ട് യൂസ് ചെയ്യും അതായത് പ്ലാറ്റ്ഫോം ഇല്ലാത്ത സോഫ്റ്റ്വെയർസ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാക്കുക ഓരോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നോട് പറയുന്നുണ്ട് അടുത്തതാണ് സർവീസ് എ ക്ലൗഡ് സർവീസ് മാനേജ് ദാറ്റ് വിച്ച് ടൈപ്പ് ഓഫ് സർവീസ് യു ആക്സസ് അക്കോർഡിംഗ് ടു ദ ക്ലൈൻ്റ് റിക്വയർമെൻറ്റ് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ടാണ് ഏത് ടൈപ്പ് സർവീസാണ് ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്നത് മെയിനായിട്ട് മൂന്ന് രീതിയിലുള്ള സർവീസുകൾ ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് സാസ് എന്നാണ് അതിന് പറയാം ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്ലൗഡ് ആപ്ലിക്കേഷൻ സർവീസ് ഇത് നമുക്ക് ക്ലൗഡ് ആപ്ലിക്കേഷൻ സർവീസ് സർവീസൊന്നും പറയാം കൂടുതലായിട്ട് ഈ സാസ് ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത് വെബ് ബ്രൗസേഴ്സ് ത്രൂ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് അത് ഡൗൺലോഡ് ചെയ്യുകയോ ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു പേർട്ടുള്ള ആപ്ലിക്കേഷൻ ഒരിക്കലും ഇവിടെ ഡൗൺലോഡ് ചെയ്യുകയോ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ബ്രൗസർ വെബ് ബ്രൗസർ യൂസ് ചെയ്തിട്ടൊക്കെയാണ് ആക്സസ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഈ സാസിൻ്റെ പ്രത്യേകത അപ്പോൾ പ്ലാറ്റ്ഫോം പ്രത്യേകിച്ച് നമുക്ക് ആവശ്യമില്ല നമുക്ക് വെബ് ബ്രൗസേഴ്സ് യൂസ് ചെയ്ത് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് കുറച്ച് സാസ് വരുന്നത് ഒന്ന് ഗൂഗിൾ ആപ്സ് പിന്നെ സെയിൽസ് ഫോർ സ്റ്റ്രോപ്പ് ബോക്സ് പിന്നെ സ്ലാക്ക് പിന്നെ ഹബ്സ്പോട്ട് പിന്നെ സിസ്കോ വെബ്ബെക്സ് എന്ന് പറയുന്നതൊക്കെയാണ് ഈ സാസിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് പിന്നെ വരുന്നതാണ് പാസ് പാസ് എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോം ആസ് എ സർവീസാണ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്ലൗഡ് പ്ലാറ്റ്ഫോം സർവീസ് ഇത് നമുക്ക് ക്ലൗഡ് പ്ലാറ്റ്ഫോം സർവീസ് എന്നും പറയാം ഇവിടെ നമ്മൾ പ്ലാറ്റ്ഫോമിൻ ഡിപ്പെൻഡായിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്നത് സാസിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു പ്രത്യേകിച്ച് ഒരു പ്ലാറ്റ്ഫോം ആവശ്യമില്ല വെബ് ബ്രൗസർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാമെന്ന് പറഞ്ഞു ഈ സ്ക്വയഡ് സിമിലർ ടു സാസുമായിട്ട് സിമിലറൊക്കെ തന്നെയാണ് പക്ഷേ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പാസിനകത്ത് പ്ലാറ്റ്ഫോം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോഫ്റ്റ്വെയർ ക്രിയേഷന് വേണ്ടിയിട്ട് സാസിൻ്റെ കേസിൽ നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ബേസിലല്ലാതെ തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാനും ആക്സസ് ചെയ്യാനൊക്കെ കഴിയുമെന്നുള്ളതാണ് ഡിഫറൻസ് അപ്പോൾ എന്താണ് സേസ് ആകുമ്പോൾ പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോം നമുക്ക് ആവശ്യമില്ല വെബ് ബ്രൗസർ ത്രൂ ആക്സസ് ചെയ്യാം പാസ് നമുക്ക് അവിടെ പ്ലാറ്റ്ഫോം ഡിപ്പെൻഡായിട്ട് വരുന്നുണ്ട് എക്സാമ്പിൾസ് എന്തൊക്കെയാണ് പാസിൻ്റെ വിൻഡോസ് അസോർ ഫോഴ്സ് ഡോട്ട് കോം മെജൻഡോ കൊമേഴ്സ് ക്ലൗഡ് ഓപ്പൺ ഷിഫ്റ്റ് അടുത്തത് ഇൻഫ്രാസ്ട്രക്ചർ ആസ് ആസേ സർവീസാണ് ഐ ആസ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസിൻ്റെ മറ്റൊരു പേരാണ് ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് ഇത് എന്തിനൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് നോക്കാം ഒന്ന് മാനേജിങ് അപ്ലിക്കേഷൻ ഡാറ്റ മിഡിൽ വെയർ റൺ ടൈം എൻവിറോൺമെൻറ്റ്സ് ഇത്രയും കമ്പോണൻസ് ആണ് ഇത് മാനേജ് ചെയ്യുന്നത് ഇതിൻ്റെ എക്സാമ്പിൾസാണ് ആമസോൺ വെബ് സർവീസ് ഇസി ടു ഗൂഗിൾ കമ്പ്യൂട്ടർ എൻജിൻ സിസ്കോ മെറ്റാ പോർട്ട് ഇത്രയിങ്ങനെ മൂന്ന് ടൈപ്പിലുള്ള സർവീസസ് ഉള്ളത് ഏതൊക്കെ ഉണ്ടായിരുന്നത് സോഫ്റ്റ്വെയർ എ സർവീസ് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് പിന്നെ വരുന്ന ആണ് റൺ ടൈം ക്ലൗഡ് റൺ ടൈം ക്ലൗഡ് പ്രൊവൈഡ് ദ എക്സിക്യൂഷൻ ആൻഡ് റൺ ടൈം എൻവിറോൺമെൻറ്റ് ടു ദ വീർച്വൽ മെഷീൻസ് വിർച്വൽ മെഷീൻ്റെ കേസ് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ എക്സിക്യൂഷനും റൺ ടൈം എൻവറോൺമെൻറ്റൊക്കെ മാനേജ് ചെയ്യുന്നത് ഈ റൺ ടൈം ക്ലൗഡാണ് പിന്നെ വരുന്ന കമ്പോണൻ്റ് ആണ് സ്റ്റോറേജ് സ്റ്റോറേജ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് നമുക്കറിയാം ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ് എന്ന് പറഞ്ഞാൽ തന്നെ സ്റ്റോറേജ് ആണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് ഈ സ്റ്റോറേജ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് സ്റ്റോറേജ് കപ്പാസിറ്റി ഇൻ ദ ക്ലൗഡ് ടു സ്റ്റോർ ആൻഡ് മാനേജ് ഡാറ്റ ഡാറ്റ സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് സ്റ്റോറേജ് കപ്പാസിറ്റി തന്നെ ഈ ഒരു സ്റ്റോറേജ് കമ്പോണൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ വരുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ ഇറ്റ് പ്രൊവൈഡ് സർവീസസ് ഓൺ ദ ഹോസ്റ്റ് ലെവൽ അപ്ലിക്കേഷൻ ലെവൽ നെറ്റ്വർക്ക് ലെവൽ ഇങ്ങനെ എല്ലാ മെയിൻ ടൈപ്പ് ലെവൽസിലുള്ള സർവീസസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റാണ് ഇൻഫ്രാസ്ട്രക്ചർ ഏതൊക്കെയാണ് ഹോസ്റ്റ് ലെവൽ അപ്ലിക്കേഷൻ ലെവൽ നെറ്റ്വർക്ക് ലെവൽ

പിന്നെ വരുന്ന കമ്പോണൻ്റാണ് മാനേജ്മെൻറ്റ് എന്തിനാണ് നമ്മൾ ഈ മാനേജ്മെൻറ്റ് കമ്പോണൻറ്റ് യൂസ് ചെയ്യുന്നത് നമുക്ക് അപ്ലിക്കേഷൻ്റെ കേസാവട്ടെ സർവീസ് റൺ ടൈം ക്ലൗഡ് സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂരിറ്റി ഇഷ്യൂസ് എൻഡിലും ഫ്രണ്ട് എൻഡിലും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത കോർഡിനേഷൻ അതിൻ്റെ ഇടയിലുള്ള കോർഡിനേഷൻ അതൊക്കെ മാനേജ് ചെയ്യുന്നത് ഈ ഒരു മാനേജ് കമ്പോണൻ്റാണ് പിന്നെ വരുന്നതാണ് സെക്യൂരിറ്റി നമുക്കറിയാം ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് ഈ സെക്യൂരിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റോറേജ് പോലെ തന്നെ ഇമ്പോർട്ടൻസ് വരുന്ന ഒരാളാണ് ഈ സെക്യൂരിറ്റി എന്ന് പറയുന്നത് കാരണം അതിനകത്തുള്ള ഡാറ്റകൾ സെക്യൂർഡ് ആയിരിക്കണം സെക്യൂരിറ്റി ഈസ് ആൻ ഇൻബിൽഡ് ബാക്ക് ആൻഡ് കമ്പോണൻറ്റ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടി അതിനകത്തുള്ള ആയിട്ടുള്ള ഒരു ബാക്ക് ആൻഡ് കമ്പോണൻറ്റാണ് ആണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യ സെക്യൂരിറ്റി മെക്കാനിസം ഇൻ ദ ബാക്കെൻഡ് ബാക്കെൻഡിന് അതിനകത്ത് സെക്യൂരിറ്റി മെക്കാനിസം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഈയൊരു കമ്പോണൻ്റ് ആണ് ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കമ്പോണൻറ്റ് നമുക്കറിയാം ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് ഇല്ലാതെ ഒന്നും നടക്കില്ല ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനകത്ത് നിന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ് ദ ഇൻ്റർനെറ്റ് ഈസ് മീഡിയം ത്രൂ വിച്ച് ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്കെൻഡ് ക്യാൻ ഇൻ്ററാക്ട് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത ബാക്കെൻഡിൻ്റെ കമ്പോണൻറ്റും ഫ്രണ്ട് എൻഡിൻ്റെ കമ്പോണൻറ്റും ഇൻ്ററാക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്തുള്ള എന്തും നടക്കുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് നമ്മളുടെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആർക്കിടെക്ചറിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ള കമ്പോണൻസ് ഓരോ കമ്പോണൻസ് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പിക്ചേർസ് ആയതും പറഞ്ഞിരുന്നു ഇവിടെ നമ്മൾ ഓരോ കമ്പോണൻറ്റും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് വേണമെങ്കിൽ നമുക്കൊന്നുകൂടെ നോക്കാം ക്ലയൻ്റ് ഇൻഫ്രാസ്ട്രക്ചർ അപ്ലിക്കേഷൻ സർവീസ് അതിനകത്ത് തന്നെ മൂന്ന് ടൈപ്പ് സർവീസ് ഉണ്ട് സോഫ്റ്റ്വെയർ ആസിയ സർവീസ് പ്ലാറ്റ്ഫോം ആസിയ സർവീസ് ഇൻഫ്രാസ്ട്രക്ചർ ആസിയ സർവീസ് പിന്നെ റൺ ടൈം ക്ലൗഡ് സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ് സെക്യൂരിറ്റി ഇൻ്റർനെറ്റ് ഇത്രയും കമ്പോണൻസ് ആണ് നമ്മളുടെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ കമ്പോണൻസ് ആയിട്ട് വരുന്നത് അപ്പോൾ ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരുന്നത് ഏതായിരുന്നു ഒന്ന് സ്റ്റോറേജ് നമുക്കറിയാം ക്ലൗഡ് യൂസ് ചെയ്യുന്നതിന് എന്തിനാണ് നമുക്ക് സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് പിന്നെ വന്നിരുന്നത് അതിന് സെക്യൂരിറ്റി ആയിരുന്നു ആ ഡാറ്റയൊക്കെ സെക്യൂർഡ് ആയിരിക്കണം പിന്നെ ഈ പറഞ്ഞ ഡാറ്റയൊക്കെ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം ഇൻ്റർനെറ്റ് വേണം അപ്പോൾ ഈ മൂന്നാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള മൂന്ന് കമ്പോണൻസ് പിന്നെ ഒക്കെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് ഓരോന്നിനും അതിൻ്റെ അതിൻ്റെ ആയിട്ടുള്ള പർപ്പസുകളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് കമ്പോണൻസിനെ കുറിച്ച് പഠിക്കാനുള്ളത് കൺസെപ്റ്റുകളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്